നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കൊഴുവ ഡ്രൈ ഫ്രൈ ആണ്. ഇത് ഉണക്ക കൊഴുവ എന്ന് പറയും. ഇതൊരു 150 ഗ്രാമോളം ഉണ്ട്. അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ: സവോള, വെളുത്തുള്ളി ചതച്ചത്, വത്തൽമുളക് ചെറുതായിട്ട് കീറിയിട്ടത്, കറിവേപ്പില, പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്. ആദ്യം നമ്മൾ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ലേശ ഉപ്പും, എന്നുവെച്ചാൽ ഇത് ഞാൻ കഴി കുറച്ച് നേരം ഇട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഉപ്പ് കുറച്ച് പോയിട്ടുണ്ടാവും, ലേശം ഉപ്പ് ഇട്ടാൽ മതി, കാരണം ഇത് ഉണക്കമീനാണ്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മുളക് പൊടി, അതും കുറച്ച് മതി. നമ്മൾ വത്തൽമുളക് ചേർക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഇതിന് ചേർത്താൽ മതി. ഒരു കാൽ സ്പൂൺ മഞ്ഞൾ കുറച്ച്, ഇത് ഇത്രയും വെച്ച് നമുക്ക് മീനിലേക്ക് ഇത് പരത്തി കൊടുക്കും. പോരാൻ തന്നെ കുറച്ച് മുളക് പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യും. മീൻ നമ്മൾ പരട്ടി വെച്ചിട്ടുണ്ട്, ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ വേണ്ട, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ ഫ്രൈ ചെയ്താൽ മതി. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് എണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി ഈ മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, സവോള ഒന്നിച്ചിരി ആയി കഴിയുമ്പോൾ വെളുത്തുള്ളി ചേർക്കുക. സവോള വേഗം ഫ്രൈ ആയി കിട്ടാനായിട്ട് നമ്മൾക്ക് ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ലേശം വിനീഗർ അതിലേക്ക് ഒഴിക്കുക. സവോള ഏകദേശം ഒരു ഹാഫ് ആയപ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇത് ഇച്ചിരി തൊലിയോടുകൂടി ചതയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വത്തൽമുളകും ഇതെല്ലാം ആയിരിക്കും. ഇതൊന്ന് നന്നായി ഡീപ് ഫ്രൈ ആവുന്നതും വരെ ഇതൊന്നും ഇതിലേക്ക് സവോളയിലേക്ക് ഒരു ലേശം ഉപ്പ്, കുറച്ച് കറി, ഇപ്പൊ നമ്മുടെ സവോള ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി കറിവേപ്പിലും കൂടി ചേർത്ത് നമുക്ക് ഇച്ചിരി സുഖം കൂട്ടിയിട്ട് ഇപ്പൊ നമ്മൾ ബാക്കി വന്ന എണ്ണ തന്നെയാണ് ഈ സവോളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുവ എടുത്ത് നമുക്ക് ഇതിലേക്ക്
ഇതൊരു സ്റ്റാർട്ടർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ കൊഴുവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കൊഴുവ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.